ദിവസം വീട്ടുകാരെ അറിയിച്ചു. രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തീയതി നിശ്ചയിച്ചു. ഇപ്പോഴും നിനക്ക് എന്നെ വിശ്വാസമല്ലേ? അതല്ല, പിന്നെ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറയുന്ന കേട്ടാ സണിച്ച, ഞാൻ പറയണ കേക്ക്. സണിച്ച, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു സീരിയസ് കാര്യം വേണ്ട. മിന്നെ കിട്ടിയില്ല, മന്ത്ര കൂടി തന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ രാത്രി മുതൽ നീ എന്റെ മണവാട്ടിയാണ്. മറന്നു എന്ന് കരുതിയതൊക്കെ ഞാൻ ഓർത്തുപോയി. അപ്പച്ചന്റെ മരണത്തെ കുറിച്ച്? മരിച്ചതല്ല, കൊന്നതാണ്. വാക്ക് പറഞ്ഞ് ഉറപ്പിച്ച ദിവസേ പെങ്ങളുടെ കല്യാണം നടത്താൻ വയ്യാണ്ട് വിഷമിച്ച ചാച്ചനെ ഇടവകയിലെ അച്ഛൻ സഹായിക്കാമെന്നേറ്റു. പുതിയ പള്ളി പണിയാൻ പിരിച്ച പള്ളി ഫണ്ട് ചെയ്യുന്നു. അതിപ്പോ എന്നാ കമ്മിറ്റി തീരുമാനിക്കാനാ? ഇട്ടിച്ചൻ എത്ര രൂപ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് എടുത്താ പോരെ? എന്ന് പറഞ്ഞാല് പൊതു മുതലാവുമ്പോ ചോദിക്കുകയും പറയുകയും ചെയ്യാതെ എടുക്കാൻ പറ്റുമോ? മാത്രമല്ല, ഖജാൻജിയായ പാപ്പത്തിന്റെ പേരിലാണത് ബാങ്കിൽ കിടക്കുന്നത്. ശരിയാ, രണ്ടരക്ഷത്തി 25,000 രൂപ വരെ എന്റെ പേര് ബാങ്കിൽ കിടപ്പുണ്ട്. ബാക്കി ആ ചിട്ടിച്ചാലും ഇരിക്കുകയാണല്ലോ എന്റെ കയ്യിലോ. എന്താ പാപ്പച്ച നീ പറയുന്നത്? എന്റെ അച്ഛായ മുഴുവൻ കാശ് ഒരേ ബാങ്കിൽ കിടക്കണമെന്നും പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ട് 200,000 രൂപ എടുത്ത് ഓർക്കുന്നുണ്ടോ? അത് കൊടിയിറക്കി പെരുന്നാളിനല്ലേ. ഇതെന്നത്തെങ്ങനെ അച്ഛാ നീ പറയുന്നേ? ഈ 200,000 രൂപ എടുത്തത് ഒരു ശനിയാഴ്ചയായിരുന്നു. അന്ന് ഉച്ചകഴിഞ്ഞ് ബാങ്ക് ഒഴിവായതുകൊണ്ട് ഈ കാശ് അച്ഛൻ വീട്ടിലേക്ക് പോയത് ഓർക്കുന്നുണ്ടോ? പാപ്പച്ച, ഇത് 1-2 രൂപയുടെ കാര്യമല്ല, രൂപ 2 ലക്ഷമാ. നീ പറയുന്ന കാശും വാങ്ങി പാലാക്കി പോയത് ഓർക്കുന്നില്ലേ? ഓഹോ, അപ്പൊ എന്നെ കളനാക്കിയാണോ? ഇടിച്ചാൻ കാശെടുത്ത് മറിച്ചെങ്കിൽ തുറന്നങ്ങോട്ട് പറ. വെറുതെ മനസ്സിനെ ആദ്യം കേട്ടാതെ. ഞാൻ കാശെടുത്ത് മറിച്ചെന്നോ?
നിന്റെ കുടുംബ പാരമ്പര്യം കാണിച്ചാലോ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് എന്താ കാര്യം? നമുക്ക് എന്താ വേണ്ടെച്ച സമാധാനമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാം. എന്റെ പൊന്നച്ചോ ഒന്നും ആലോചിക്കാനില്ല, കാശ് ഇയാന്റെ കയ്യിൽ തന്നെയുണ്ട്. ചിലപ്പോ ചെലവിനെടുത്ത് കാണും, എന്നെ കള്ളനാക്കുക. കള്ളം പറയത്തില്ല അച്ഛാ. അച്ഛാ എന്തോ തെറ്റ് പറ്റിയതാ. ശരിയാണ്, തെറ്റ് പറ്റിയത് എനിക്കാ. നിന്റെ അപ്പന്റെ ഈ പള്ളിക്കച്ചടത്ത് ഞങ്ങൾ കൊടുത്തു, അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. കല്യാണം അടിയന്നൊക്കെ പിന്നെ നടത്താം. പെണ്ണ് കഴിക്കാനും വീട്ടിൽ നിൽക്കട്ടെ, അവളോടും പറയണേ കാശുണ്ടാക്കാൻ വല്ല വഴിയും നോക്കാൻ. എന്റെ അപ്പനെ കള്ളനാക്കിട്ട് നീ ഇവിടെ ജീവിക്കത്തില്ല. അടുത്ത പള്ളി കമ്മിറ്റിക്ക് മുമ്പ് കാശീരയെ കൊടുത്തില്ലെങ്കിൽ അടുത്ത പെരുന്നാളിനെ കാണിക്കത്തില്ലടാ. ഓടാ പുല്ലേ. സണ്ണി ഇറങ്ങി വരാ. എന്താ സാർ? ഇറങ്ങി വരാൻ. എന്താ സാർ? നീ ആരാടാ? പാലമറ്റത്തെ രാജകുമാർ. കാര്യം എന്താണെന്നാണ് ചോദിച്ചത്? നീ അറിയേണ്ട കാര്യമാടാ. കർത്താവേ, റോഡ് ബ്ലോക്ക് ആയല്ലോ. പിന്നെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നാൽ അത് ഒഴിവാക്കാനാണ്.